स्प्रिंग कांस्टेंट K इज इक्वल टू 1200 न्यूटन पर मीटर इज माउंटेड ऑन ए हॉरिजॉन्टल टेबल ए मास 3 किलोग्राम इज अटैच्ड टू द फ्री एंड ऑफ द स्प्रिंग द मास इज पुल्ड 2 सेंटीमीटर साइडवेज एंड रिलीज ഒരു സ്പ്രിംഗ് അതിന്റെ കോൺസ്റ്റന്റ് എത്രയാണ് 1200 ന്യൂട്ടൺ പെർ മീറ്റർ അത് ഹൊറിസോണ്ടൽ ആയിട്ട് ഒരു ടേബിളിന്റെ മുകളിൽ വെച്ചിട്ടുണ്ട് അപ്പൊ അതെങ്ങനെയായിരിക്കും വെച്ചിട്ടുണ്ടായിരിക്കും ആ സ്പ്രിംഗിന്റെ ഫ്രീ എൻഡിൽ ഒരു മാസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് മാസ് എത്ര കിലോഗ്രാം ആണ് 3 കിലോഗ്രാം ആണ് അതിന്റെ ശേഷം ഈ സ്പ്രിംഗിനെ 2 സെന്റിമീറ്റർ വലിച്ചു പിടിച്ച് റിലീസ് ചെയ്തു ഫ്രിക്ഷൻലെസ് സ്റ്റേബിൾ ആണ് അപ്പോൾ ഈ സ്പ്രിംഗ് ഒന്ന് ഓസിലേറ്റ് ചെയ്യും അങ്ങനെ ഓസിലേറ്റ് ചെയ്യുന്ന സ്പ്രിംഗിന്റെ ഫ്രീക്വൻസി എത്ര എന്ന് കണ്ടെത്തി കൊടുക്കും അതിന്റെ കൂടെ തന്നെ ഓസിലേറ്റ് ചെയ്യുന്ന ആ ആക്സിലറേഷൻ എത്രയായിരിക്കും മാക്സിമം ആക്സിലറേഷൻ എത്രയായിരിക്കും എന്നും കണ്ടെത്തി ഒന്ന് ഓസിലേഷന്റെ ഫ്രീക്വൻസി രണ്ട് മാക്സിമം ആക്സിലറേഷൻ പ്രോബ്ലം മനസ്സിലായല്ലോ നമുക്ക് അതിൽ തന്നിരിക്കുന്ന ഡാറ്റകളൊക്കെ ഒന്ന് എടുത്തെഴുതിയാൽ ഒരാൾക്ക് സ്പ്രിംഗ് കോൺസ്റ്റന്റ് ഇതാണ് 1200 ന്യൂട്ടൺ പെർ മീറ്റർ രണ്ട് മാസ് തന്നിട്ടുണ്ട് എം ഇസ് ഈക്വൽ ടു 3 കിലോഗ്രാം രണ്ട് കാര്യം ചോദിച്ചിട്ടുണ്ട് വാട്ട് ഈസ് ഫ്രീക്വൻസി ആൻഡ് വാട്ട് ഈസ് മാക്സിമം ആക്സിലറേഷൻ നമുക്ക് ഓരോന്നായി ചെയ്തു തുടങ്ങാം ഫ്രീക്വൻസി ആണ് ചോദിച്ചിട്ടുള്ളത് ആദ്യം അപ്പൊ ഫ്രീക്വൻസി ഒന്നാം അതിന്റെ ആൻസർ നമുക്ക് നോക്കാം ഫ്രീക്വൻസി f is equal to 1/2π √m³ അപ്പോൾ നമുക്ക് തരതിരിച്ചിട്ടാൽ എന്തായി k/m സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 1/2 × 3.14 √k 1200/3 3.18 Hz this is the frequency of അടുത്ത നോക്കുക ഇനി വേണ്ടത് അതിന്റെ മാക്സിമം ആക്സിലറേഷൻ മാക്സിമം ആക്സിലറേഷൻ ആക്സിലറേഷൻ ഇക്വേഷൻ ദാ മൈനസ് ഒമേഗ സ്ക്വയർ x എപ്പോഴാ മാക്സിമം ആവുക x മാക്സിമം ആവുമ്പോൾ അപ്പോൾ x ആംപ്ലിറ്റ്യൂഡിന് ഈക്വൽ ആവണം സോ a മാക്സിമം ഈസ് ഈക്വൽ ടു മൈനസ് ഒമേഗ സ്ക്വയർ a ഇതിന്റെ ഒമേഗ നമുക്ക് അറിയില്ല a എത്രയാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ട് 2 സെന്റിമീറ്റർ പരമാവധി വലിച്ചു നീട്ടിയിട്ടുള്ളത് അതുകൊണ്ട് ഒരാളെ കൂടി എനിക്ക് എഴുതാം ആംപ്ലിറ്റ്യൂഡ് a ഈക്വൽ ടു 2 സെന്റിമീറ്റർ ദാറ്റ് ഈസ് 0.02 മീറ്റർ ഓക്കേ നമുക്ക് ഒമേഗ വേണം എങ്കിൽ മാത്രമേ മാക്സിമം ആക്സിലറേഷൻ കിട്ടുന്നുള്ളൂ യു നോ ഒമേഗ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് കെ ബൈ എം ആണ് ഇവിടെ വന്നിട്ടുള്ളത് ഒമേഗ സ്ക്വയർ ആണ് അപ്പൊ റൂട്ട് അപ്രത്യക്ഷമായി ഉണ്ടാവും സോ അവർ ഇക്വേഷൻ ബിക്കംസ് എ മാക്സിമം ഇസ് ഈക്വൽ ടു മൈനസ് റൂട്ട് പോയി കെ ബൈ എം into amplitude amplitude atraya 0.0 that is minus 1200/3 × 0.02 you minus 8 meter per second acceleration negative sign varan karanam it is acting towards equilibrium okay adutathayi nokka problem number 8 Write the expression of time period of oscillation of the system of the given system. നോക്കു ഒരു സിസ്റ്റം തന്നിട്ടുണ്ട് രണ്ട് സ്പ്രിങ്ങുകൾ ഉൾപ്പെടുന്ന ഒരു മാസ് ഉൾപ്പെടുന്ന ഒരു സിസ്റ്റമാണ് അതിൻ്റെ ഒരു സൈഡ് രണ്ട് സൈഡ് ഉറപ്പിച്ചു വെച്ചിട്ടുണ്ട് സ്പ്രിങ്ങുകളുടെ ഈ സിസ്റ്റത്തെ ഒന്ന് വലിച്ചു വിട്ടാൽ ഈ സിസ്റ്റത്തിൻ്റെ ടൈം പീരീഡിൻ്റെ എക്സ്പ്രഷൻ എന്താണ് എന്ന് പറഞ്ഞു കൊടുക്കുകയാണ് നമ്മളിത് സ്പ്രിങ്ങുകൾ പഠിക്കുമ്പോൾ ടൈം പീരീഡ് ഇക്വേഷൻ എഴുതിയിട്ടുണ്ട് ഇങ്ങനെ വന്നാൽ അത് പാരലൽ സ്പ്രിങ്ങുകൾക്ക് ഈക്വൽ ഇക്വേഷൻ ആണ് വന്നിരുന്നത് ദിസ് ഈസ് ദ ടൈം പീരീഡ് ഇക്വേഷൻ ടി സമം 2π × √m/(k1+k2) എന്നുള്ളതാണ് ഇവിടെ രണ്ട് സ്പ്രിങ്ങുകൾക്കും കോൺസ്റ്റന്റ് കെ തന്നെയാണ് സോ k1 = k = k2 ആണ് സോ ടൈം പീരീഡ് ടി ഈസ് ഈക്വൽ ടു 2π × √m/(k+k) that is m/(2k) this is the time period of the given അടുത്ത പ്രോബ്ലം നോക്കുക പ്രോബ്ലം നമ്പർ 9 write the time period of oscillation of
എ സ്പ്രിംഗ് മാസ് സിസ്റ്റം. ഒരു സ്പ്രിംഗ് അതിന് അറ്റാച്ച് ചെയ്ത ഒരു മാസ്, ആ സിസ്റ്റത്തിന്റെ ടൈം പീരീഡ്, ഓസിലേഷന്റെ ടൈം പീരീഡ് ഇക്വേഷൻ എഴുതുക. എന്തായിരിക്കും ആൻസർ? നിങ്ങൾക്ക് അറിയാവുന്നതാണ്, ടി സമം ടു പൈ ഇൻറ്റു റൂട്ട് ഓഫ് എം ബൈ കെ. ദിസ് ഈസ് ദ ടൈം പീരീഡ് ഓഫ് എ സ്പ്രിംഗ് മാസ് സിസ്റ്റം. ഇപ്പൊ ഒന്നാമത്തത് ഓക്കെ. രണ്ടാമത്, ഇഫ് ദ സ്പ്രിംഗ് ഈസ് കട്ട് ഇൻ ടു ടു ഈക്വൽ ഹാഫ്സ് and one half is used to suspend the mass, obtain the expression of time period. ഒരു സ്പ്രിംഗ് ഉണ്ടായിരുന്നു, ആ സ്പ്രിംഗിന്റെ സ്പ്രിംഗ് കോൺസ്റ്റന്റ് കെ ആണെന്ന് വിചാരിക്കുക. അതും ഒരു മാസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്, ഓസിലേഷൻ ടൈം പീരീഡ് ഇതാണ്. ആ സ്പ്രിംഗിനെ നേർ പകുതി വെച്ച് മുറിച്ചു, നേർ പകുതി വെച്ച് മുറിച്ചതിന് ശേഷം ഇതേ മാസ് ആ പകുതി വരുന്ന സ്പ്രിംഗിൽ തൂക്കിയിട്ടാൽ പുതിയ ടൈം പീരീഡ് എന്തായിരിക്കും എന്നുള്ളത് നോക്കൂ. ഒരു സ്പ്രിംഗിന് അതിന്റെ ലെങ്ത്തിനെ നേർ പകുതിയിൽ മുറിച്ചു കഴിഞ്ഞാൽ സ്പ്രിംഗ് കോൺസ്റ്റന്റിന്റെ വില എന്ന് പറയുന്നത്, പുതിയ സ്പ്രിംഗ് കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് ആദ്യം ഉണ്ടായിരുന്ന സ്പ്രിംഗ് കോൺസ്റ്റന്റ് രണ്ടിരട്ടിയ വില, 2k. അതുകൊണ്ട് ടൈം പീരീഡ് എന്ന് പറയുന്നത് ടി ഈസ് ഈക്വൽ ടു 2π ഇൻടു റൂട്ട് ഓഫ് എം ഡിവൈഡഡ് ബൈ പുതിയ സ്പ്രിംഗ് കോൺസ്റ്റന്റ്. പുതിയ സ്പ്രിംഗ് കോൺസ്റ്റന്റ് ആദ്യം ഉണ്ടായിരുന്നതിന് രണ്ടിരട്ടിയാണ് വരിക. സോ യു ക്യാൻ റൈറ്റ് ഇറ്റ് ഈസ് ടി ഈസ് ഈക്വൽ ടു 2π ഇൻടു റൂട്ട് ഓഫ് എം ഡിവൈഡഡ് ബൈ 2k. ഭാഗം നോക്കുക സി. മൂന്നാമത്തെ ഭാഗം എന്താ? ഇഫ് ദ സിസ്റ്റം ഈസ് ഇമേഴ്സ്ഡ് ഇൻ വാട്ടർ, വാട്ട് ഹാപ്പൻസ് ടു ദ ഓസിലേഷൻ? ഇതേ സ്പ്രിംഗ് മാസ് സിസ്റ്റം വെള്ളത്തിൽ മുക്കി വെച്ചു വിചാരിക്കും, എന്തായിരിക്കും ഓസിലേഷൻ സംഭവിക്കുന്നത്? വെള്ളത്തിൽ മുക്കി വെക്കുമ്പോൾ എന്താ അവിടെ വരുന്നത്? പുതുതായിട്ട് ഒരു ഡാമ്പിംഗ് ഫോഴ്സ് വരും. ഡാമ്പിംഗ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? അതൊരു ഒപ്പോസിംഗ് റെസിസ്റ്റീവ് ഫോഴ്സ് ആണ്. അത് ഓസിലേഷന്റെ വേഗത കുറയ്ക്കും. വേഗത കുറയ്ക്കാൻ തന്നെ ടൈം പീരീഡ് എന്ത് സംഭവിക്കും? ടൈം പീരീഡ് കൂടും, സാവധാനത്തിലെ ഓസിലേറ്റ് ചെയ്യും. അതുകൊണ്ട് യു ക്യാൻ റൈറ്റ് ടൈം പീരീഡ് ഇൻക്രീസസ്, ടി ഇൻക്രീസസ് ബിക്കോസ് ഓഫ് damping force. അടുത്ത പ്രോബ്ലം നോക്കുക. നെക്സ്റ്റ് പ്രോബ്ലം, പ്രോബ്ലം നമ്പർ 10. എ സ്ഫെറിക്കൽ പോട്ട് ഓഫ് റേഡിയസ് 10 cm ഈസ് ഫിൽഡ് വിത്ത് വാട്ടർ ആൻഡ് സസ്പെൻഡഡ് ഫ്രം എ സപ്പോർട്ട് യൂസിംഗ് എ സ്ട്രിംഗ് ഓഫ് ലെങ്ത് 90 cm. ഒരു സ്ഫെറിക്കൽ പോട്ട് 10 cm റേഡിയസ് ആണ്, അതിൽ വെള്ളം നിറച്ചു വെച്ചിട്ടുണ്ട്, നിറയെ വെള്ളമാണ്. അങ്ങനെ വെള്ളം നിറച്ച് വെച്ചിരിക്കുന്ന പോട്ടെ ഒരു വലിച്ച നീളം കൂടാത്ത ഒരു സ്ട്രിങ്ങിന്റെ മുകളിൽ 90 cm നീളം വരുന്ന സ്ട്രിങ്ങിന്റെ മുകളിൽ തൂക്കിയിട്ടിട്ടുണ്ട്. അതിന് ചെറിയ രീതിയിൽ ഒരു ഓസിലേഷൻ കൊടുത്താൽ ഈ കാണുന്ന സിമ്പിൾ പെൻഡുലത്തിന്റെ, വെള്ളം നിറച്ച പോട്ട് ഉൾപ്പെടുന്ന സിമ്പിൾ പെൻഡുലത്തിന്റെ ടൈം പീരീഡ് എത്രയെന്നുള്ളതാണ്. ടൈം പീരീഡ് കണ്ടെത്താനുള്ള ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാം, ടി ഈസ് ഈക്വൽ ടു 2π ഇൻടു റൂട്ട് ഓഫ് എൽ ബൈ ജി. ഇതിൽ എൽ എന്ന് പറയുന്നത് ശ്രദ്ധിക്കുക, എൽ എന്ന് പറയുന്നത് പോയിന്റ് ഓഫ് സസ്പെൻഷൻ മുതൽ ബോബിന്റെ സെന്റർ വരെയുള്ള അകലമാണ്. സർഫസ് വരെ സ്ട്രിങ്ങിന്റെ നീളമുണ്ട്. സ്ട്രിങ്ങിന്റെ നീളം എത്രയാ? 90 cm ആണ്. ഇപ്പൊ 90 cm പ്ലസ് ഇതുവരെയും കൂടി എടുത്തെങ്കിൽ മാത്രമേ ടോട്ടൽ ലെങ്ത് ആവുള്ളൂ. പോയിന്റ് ഓഫ് സസ്പെൻഷൻ മുതൽ ബോബിന്റെ സെന്റർ വരെയുള്ള, സെന്റർ ഓഫ് മാസ് വരെയുള്ള അകലമാണ് ലെങ്ത് ഓഫ് ദി പെൻഡുലം. അതുകൊണ്ട് ബാക്കി വരുന്ന ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ളത് പോട്ടിന്റെ റേഡിയസ് ആണ്. സോ ലെങ്ത് ഈസ് 90 + 10 cm. That is 100 cm. That is L is equal to 1 m. Substituting you get T is equal to 2π into root of 1 m divided by 9.8. 1 meter നീളം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ടൈം പീരീഡ് അല്ലെങ്കിൽ അറിയാട്ടോ. എന്തായാലും ഇത് സോൾവ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടാൻ പോണത് ഇറ്റ് ഈസ് 2 s. ടൈം പീരീഡ് ഓഫ് ദാറ്റ് സിമ്പിൾ പെൻഡുലം ഈസ് 2 s. ഓക്കെ, പ്രോബ്ലം നമ്പർ 11. If T is the time period of a simple pendulum, SP, simple pendulum, show that the time taken by the bob to go directly from its mean position to half the amplitude is T by 12. ഒരു സിമ്പിൾ പെൻഡുലം അത് ഓസിലേറ്റ് ചെയ്യുകയാണ്. ഓസിലേറ്റ് ചെയ്ത് അതിന്റെ ആംപ്ലിറ്റ്യൂഡ്, ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എന്താ? മാക്സിമം ഡിസ്പ്ലേസ്മെന്റ്. ആംപ്ലിറ്റ്യൂഡിന്റെ നേർ പകുതി ദൂരം സഞ്ചരിക്കാൻ വേണ്ട സമയം എ ബൈ ടു ആണെന്ന്, ടി ബൈ 12 ആണെന്ന് പ്രൂവ് ചെയ്ത് കൊടുക്കാം. ആംപ്ലിറ്റ്യൂഡിന്റെ നേർപകുതി ഡിസ്പ്ലേസ്മെന്റ് കിട്ടുവാൻ എടുക്കുന്ന സമയം
ടൈം പീരീഡിനെ 1/12 കൊണ്ട് ഹരിച്ചതിന് തുല്യമാണ് എന്ന് കാണിച്ചു കൊടുക്കുക. ഇപ്പൊ ഞാൻ സിമ്പിൾ പെൻ ഓസിലേറ്റ് ചെയ്ത് ഇവിടെ വരച്ചു വെച്ചിട്ടുണ്ട്. ഇതാണ് ഇക്വിലിബ്രിയം പൊസിഷൻ. ഇവിടെ നിന്ന് ഓസിലേറ്റ് ചെയ്തു തിരിച്ചു വരുന്നു, ലെഫ്റ്റ് സൈഡിലേക്ക് ഉണ്ടാവും. അപ്പൊ ഞാനൊരു പർട്ടിക്കുലർ പൊസിഷൻ എടുത്തു, ആ പർട്ടിക്കുലർ പൊസിഷനിലെ പ്രൊഡ്യൂസ് ചെയ്ത ആംഗിൾ തീറ്റ, തീറ്റ സീക്വൽ ടു എന്തായിരിക്കും? ഒമേഗ ടി. ഇത് ഉണ്ടാക്കിയ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് ആംപ്ലിറ്റ്യൂഡിന്റെ നേർ പകുതി ആണെങ്കിൽ അതിന് വേണ്ടി വരുന്ന ടൈം പീരീഡ് എത്രയാണെന്ന് പ്രൂവ് ചെയ്ത് കൊടുക്കണം, T/12. ആ ഇക്വേഷനിൽ ഈ കാണുന്ന ഒമേഗ ടി വെച്ചുകൊണ്ട് ഈ സിമ്പിൾ പെൻഡുലത്തെ ഡിസ്പ്ലേസ്മെന്റ് എക്സും വൈ ആയിട്ട് ഡിവൈഡ് വന്നാൽ ഈ ഭാഗത്തേക്ക് വരുന്നത്, വെർട്ടിക്കൽ ഡയറക്ഷനിലേക്ക് വരുന്നത് Y=A cos ωt, ഹൊറിസോണ്ടൽ ഡയറക്ഷനിലേക്ക് വരുന്നത് അഥവാ എക്സ് ഡയറക്ഷനിലേക്ക് വരുന്നത് A sin ωt ആണ്. ഏതെടുത്താലും പ്രശ്നമൊന്നുമില്ല കേട്ടോ. നമുക്ക് ഉത്തരം X=A sin ωt. എക്സ് എത്രയായിരിക്കുന്ന പറയുന്നത്? ആംപ്ലിറ്റ്യൂഡിന്റെ നേർപകുതി ആയിരിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ A/2 = A (sin ωt). A get cancel. You get 1/2 = sin ωt. സൈൻ തീറ്റ 1/2 ആവുന്നത് എപ്പോഴാണ്? 30 ഡിഗ്രിയിലാണ്. 30 ഡിഗ്രി എന്ന് പറഞ്ഞാൽ π/6 ആണ്. ദാറ്റ് മീൻസ് ഒമേഗ ടി അഥവാ തീറ്റ എന്ന് പറയുന്ന ആളുടെ സ്ഥാനത്ത് വന്ന ആള് ഒമേഗ ടി ഈക്വൽ ടു എത്ര വരണം? 30 ഡിഗ്രി. ദാറ്റ് ഈസ് π/6. ദാറ്റ് ഈസ് 2π. ഒമേഗയെ മാറ്റാണ്, 2π/T. ഇതാണല്ലോ ഒമേഗയുടെ ഇക്വേഷൻ. കാരണം T=, എന്താ? 2π/ω. അപ്പൊ ഒമേഗ സമയം 2π/T ആണ്. ഇൻടു ടൈം = π/6. പൈ ഗെറ്റ് ക്യാൻസൽ. ഈ ന്യൂമറേറ്ററിലെ 2 അപ്പുറത്തേക്ക് ഇരുന്നു. അപ്പൊ നിങ്ങൾക്ക് കിട്ടാൻ പോണം ക്യാപിറ്റൽ T/2×6. ദാറ്റ് ഈസ് T=T/12. നമ്മുടെ റിസൾട്ട് അതാണ്. ടൈം പീരീഡിന്റെ 1/12 ആണ് എടുത്ത സമയം എന്ന് കാണിച്ചു കൊടുക്കുക. ഓക്കെയാണ്. നെക്സ്റ്റ് പ്രോബ്ലം നോക്കുക. പ്രോബ്ലം നമ്പർ 12. വാട്ട് ഈസ് ദ ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ ഓഫ് എ സിമ്പിൾ പെൻഡുലം മൗണ്ടഡ് ഇൻ എ കാബിൻ വിച്ച് ഇസ് ഡയറക്ട്ലി വിച്ച് ഈസ് ഫ്രീലി ഫോൾ. ഒരു കാബിനിൽ ഉറപ്പിച്ചു വെച്ചിരിക്കുന്ന സിമ്പിൾ പെൻഡുലം ആ കാബിൻ മൊത്തമായി സ്വതന്ത്രമായി താഴത്തേക്ക് വീഴുകയാണെങ്കിൽ എന്തായിരിക്കും സിമ്പിൾ പെൻഡുലത്തിന്റെ ടൈം പീരീഡ് ഓഫ് ഓസിലേഷൻ? ടൈം പീരീഡിന്റെ ഇക്വേഷൻ നമുക്ക് അറിയാം, T=2π(√L/g) അല്ലേ. ഒരു ആക്സിലറേഷനോട് കൂടി ആ സിമ്പിൾ പെൻഡുലം ഉൾക്കൊള്ളുന്ന സിസ്റ്റം മുകളിലേക്കോ താഴേക്കോ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്തല്ല, ജി അല്ല, താഴേക്കാണ് വീഴുന്നതെങ്കിൽ അതിന്റെ ഇക്വേഷൻ എന്താണ്? G-A ആണ്. മുകളിലേക്ക് പോവുകയാണെങ്കിൽ G+A. സ്വതന്ത്രമായി താഴത്തേക്ക് വീഴുക എന്ന് പറഞ്ഞാൽ അർത്ഥം A=, എന്താണ്? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിക്ക് ഈക്വൽ ആണ്. സ്വതന്ത്രമായ ഒരു വസ്തു താഴത്തേക്ക് വീഴുകയാണെങ്കിൽ അതുകൊണ്ട് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന T=2π(√L/g-g) ഇൻഫിനിറ്റി. ദ ടൈം പീരീഡ് ഓഫ് ഓസിലേഷൻ ഓഫ് സിമ്പിൾ പെൻഡുലം ഈസ് ഇൻഫിനിറ്റി. ദാറ്റ് മീൻസ് ദ പെൻഡുലം വിൽ നോട്ട് ഓസിലേറ്റ്. പെൻഡുലം ഓസിലേറ്റ് ചെയ്യുക. 13 നോക്കുക. എ ബോഡി ഓസിലേറ്റ്സ് വിത്ത് സിമ്പിൾ ഹാർമോണിക് മോഷൻ ഈസ് ഗിവൺ ബൈ X=5cos(2π(t)+π/4. കാൽക്കുലേറ്റ് ദ ഡിസ്പ്ലേസ്മെന്റ് അറ്റ് T=1.5s. സമയം 1.5s ആവുമ്പോഴുള്ള ഡിസ്പ്ലേസ്മെന്റ് കണ്ടെത്തുക. ഒരു സിമ്പിൾ പെൻഡിലും ഓസിലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ ഇതാണെങ്കിൽ ഓക്കെ, എന്താ ഇക്വേഷൻ? X=5cos(2π(t)+π/4. വെൻ T=1.5s. So you get X=5cos(2π(1.5)+π/4, 2×1.5, 3, 3π+π/4. You get X=5cos(4, 3, 12, 13π/4). Answer. So ഡിസ്പ്ലേസ്മെന്റ് X=, കാൽക്കുലേറ്ററിൽ അത് അതേപോലെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, റേഡിയനിൽ എടുക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ഇത് −3.54 m. ദിസ് ഈസ് ദ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ദ SHM വെൻ T=1.5. അടുത്ത പ്രോബ്ലം നോക്കുക. പ്രോബ്ലം നമ്പർ 14. അണ്ടർ വാട്ട് കണ്ടീഷൻസ് ഫോർ ദ ആംപ്ലിറ്റ്യൂഡ് ദ ഓസിലേഷൻ ഓഫ് എ സിമ്പിൾ പെൻഡുലം ബിക്കം SHM?
ഏതെല്ലാം ആംപ്ലിറ്റ്യൂഡുകളിലാണ് ഒരു സിമ്പിൾ പെൻഡുലം ഓസിലേറ്റ് ചെയ്യുമ്പോൾ അത് സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന് കൃത്യമായി പറയാൻ പറ്റുക. നമുക്ക് ഒരു സിമ്പിൾ പെൻഡുലം ഓസിലേറ്റ് ചെയ്യുന്ന സമയത്ത് ഇതാണ് സിമ്പിൾ പെൻഡുലം എന്ന് എടുക്കുന്നത്. ഈ സിമ്പിൾ പെൻഡുലത്തിന് ചെറിയ ഓസിലേഷൻ, ചെറിയ ആംപ്ലിറ്റ്യൂഡുകൾ കൊടുക്കുമ്പോൾ മാത്രമേ വളരെ കൃത്യമായി ഇതിന്റെ ഓസിലേഷൻ സിമ്പിൾ ഹാർമോണിക് മോഷൻ ആവും. വലിയ ആംപ്ലിറ്റ്യൂഡിലേക്ക് വലിച്ചു വിട്ടാൽ ഇത് സിമ്പിൾ ഹാർമോണിക് മോഷൻ 100% കൃത്യമായി എക്സിക്യൂട്ട് ചെയ്യില്ല. കാരണം സൈൻ തീറ്റയെ തീറ്റ എന്ന് പറഞ്ഞ് അപ്രോക്സിമേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഇക്വേഷൻ സെറ്റ് ചെയ്യുന്നത്. അപ്പൊ സൈൻ തീറ്റയുടെ വിലയും തീറ്റയുടെ വിലയും ഏകദേശം ഈക്വലായി വരണമെങ്കിൽ തീറ്റയുടെ വില എന്തായിരിക്കണം? ചെറുതായിരിക്കണം. അതുകൊണ്ട് ഒന്നാമത്തെ ഉത്തരം എന്ന് പറഞ്ഞ ഇതാണ്, ഫോർ സ്മോൾ ആംപ്ലിറ്റ്യൂഡ് ഓസിലേഷൻസ് ഓസിലേഷൻ ഓഫ് എ സിമ്പിൾ പെൻഡുലം ഈസ് SHM. ഫസ്റ്റ് പാർട്ട്, ഫോർ സ്മോൾ ആംപ്ലിറ്റ്യൂഡ്സ്. ഓക്കെ, ഈ സെക്കൻഡ് പാർട്ട് നോക്കാം. വാട്ട് വിൽ ബി ദ ടൈം പീരീഡ് ഓഫ് എ സിമ്പിൾ പെൻഡുലം സസ്പെൻഡ് ഇൻ എ ലിഫ്റ്റ് ഇഫ് ഇറ്റ് ഈസ് മൂവിംഗ് ഡൗൺ വിത്ത് ആൻ ആക്സിലറേഷൻ G/3. ഒരു ലിഫ്റ്റിൽ തൂക്കിയിട്ടിരിക്കുന്ന സിമ്പിൾ പെൻഡുലം, അതിന്റെ ടൈം പീരീഡ് ഓഫ് ഓസിലേഷൻ എത്രയാണ്? ലിഫ്റ്റ് G/3 ആക്സിലറേഷൻ താഴേക്ക് പതിക്കുകയാണ്. താഴേക്ക് പതിക്കുന്ന സിമ്പിൾ പെൻഡുലത്തിന്റെ ടൈം പീരീഡ് കണ്ടെത്താനുള്ള ഇക്വേഷൻ ഇതാണ്, T=2π (L/G-A). Where A is the acceleration of that system. ഇവിടെ എത്ര വന്നുകൊണ്ടിരിക്കണ? G/3. So you can write it is G-G/3. ഇത്ര എഴുതി കൊടുത്താൽ മതി, സോൾവ് ചെയ്ത് എഴുതിയാലും നമുക്ക് വിരോധമൊന്നുമില്ല. എന്തായാലും ന്യൂ ഡിനോമിനേറ്ററിലെ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ നെറ്റ് ഇഫക്റ്റ് കുറവാണ്, അതിന്റെ അർത്ഥം ടൈം പീരീഡ് ഇൻക്രീസസ്. നെക്സ്റ്റ് പ്രോബ്ലം, പ്രോബ്ലം നമ്പർ 15. വെരി ഇമ്പോർട്ടന്റ് പ്രോബ്ലം, ഒരുപാട് തവണ ചോദിച്ചുള്ളതാണ്. അറ്റ് വാട്ട് ഡിസ്പ്ലേസ്മെന്റ് ദ കൈനറ്റിക് എനർജി ആൻഡ് പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ പാർട്ടിക്കിൾ എക്സിക്യൂട്ടിംഗ് SHMR സച്ച് ദാറ്റ് കൈനറ്റിക് എനർജി ഈക്വൽ ടു പൊട്ടൻഷ്യൽ എനർജി, കൈനറ്റിക് എനർജി ഈക്വൽ ടു ഡബിൾ ഓഫ് പൊട്ടൻഷ്യൽ എനർജി. ഒരു സിമ്പിൾ ഹാർമോണിക് മോഷൻ എക്സിക്യൂട്ട് ചെയ്യുന്നതിൽ കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും ഈക്വലായി വരുന്ന ഡിസ്പ്ലേസ്മെന്റ് ഏത്? പൊട്ടൻഷ്യൽ എനർജിയുടെ ഡബിൾ ആയിട്ട് കൈനറ്റിക് എനർജി വരുന്ന ഡിസ്പ്ലേസ്മെന്റ് ഏതായിരിക്കും? ഡിസ്പ്ലേസ്മെന്റ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. രണ്ട് കണ്ടീഷനിലുള്ളത്, ഒന്ന് രണ്ട് എനർജികളും കൈനറ്റിക്കും പൊട്ടൻഷ്യലും ഈക്വൽ ആവണം, രണ്ട് കൈനറ്റിക് എനർജി പൊട്ടൻഷ്യൽ എനർജിയുടെ ഇരട്ടി വില വരുന്ന ഡിസ്പ്ലേസ്മെന്റ് എത്രയാണ്? നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഒന്ന് കൈനറ്റിക് എനർജി പൊട്ടൻഷ്യൽ എനർജിക്ക് ഈക്വൽ ആവുന്ന എക്സ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. വാട്ട് ഈസ് ഇക്വേഷൻ ഓഫ് കൈനറ്റിക് എനർജി? ഇറ്റ് ഈസ് ഹാഫ് എം ഒമേഗ സ്ക്വയർ ഇൻടു S²-X². അത് എന്തിന് ഈക്വൽ ആവണം? പൊട്ടൻഷ്യൽ എനർജിക്ക്. പൊട്ടൻഷ്യൽ എനർജി ഇക്വേഷൻ എന്താ? ഹാഫ് എം ഒമേഗ സ്ക്വയർ എക്സ് സ്ക്വയർ ആണ്. ഇത് രണ്ട് ഈക്വൽ ആവുന്ന എക്സ് എത്രയാണ് ചോദിച്ചത്? അപ്പൊ നമുക്ക് നോക്കിയേക്കാം, സോൾവ് ചെയ്ത് നോക്കാം. സോ ഇറ്റ് ഈസ് ഹാഫ് എം ഒമേഗ സ്ക്വയർ, രണ്ട് സൈഡിലും വെട്ടിപ്പോയി. പിന്നെ വരുന്നത് S²-X²=X² ആണ്. That is S²-(-X²) ന് അപ്പുറത്തേക്ക് കൊണ്ടുപോയി. അപ്പൊ X²+X², that is S²=2X². That means X²=A²/2. X=A/√2. This is the displacement where kinetic energy is equal to potential energy. വളരെ എളുപ്പമുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. എന്നാൽ ക്വസ്റ്റ്യൻ ബി പാർട്ട് നോക്കുക. ബി പാർട്ട് കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ഡബിൾ ഓഫ് പൊട്ടൻഷ്യൽ എനർജി ആണ്. സെയിം പ്രൊസീജിയർ ഡി പാർട്ട് ചെയ്യുമ്പോഴും കൈനറ്റിക് എനർജി ഇക്വേഷൻ ഹാഫ് എം ഒമേഗ സ്ക്വയർ ഇൻടു A²-X². ഇസ് ഈക്വൽ ടു ഡബിൾ ഓഫ് 2 times ഹാഫ് എം ഒമേഗ സ്ക്വയർ എക്സ് സ്ക്വയർ. എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഹാഫ് എം ഒമേഗ സ്ക്വയർ ആദ്യമേ ക്യാൻസൽ ചെയ്യാം. ഇത് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ യു ഗെറ്റ് A²=2X²+ അപ്പുറത്തേക്ക് പോയി X². ദാറ്റ് ഈസ് A²=3X². ദാറ്റ് ഈസ് X=A/√3. എക്സിന്റെ വില A/√3 meter എന്ന് പറയുന്ന സ്ഥലത്ത് എത്തുമ്പോൾ പൊട്ടൻഷ്യൽ എനർജിയുടെ രണ്ടരട്ടി എടുത്താൽ അത് ഏതിന് ഈക്വൽ ആയിട്ട് വരും? കൈനറ്റിക് എനർജി.
problem number 16. At what displacement is the speed of a particle in SHM half the maximum speed? ഏത് ഡിസ്പ്ലേസ്മെന്റിലാണ് എസ് എച്ച് എം എക്സിക്യൂട്ട് ചെയ്യുന്ന ഓബ്ജക്റ്റിന്റെ സ്പീഡ് മാക്സിമം സ്പീഡിന്റെ പകുതി ആവുന്നത്? ഏത് ഡിസ്പ്ലേസ്മെന്റിലാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ വീണ്ടും ചോദിക്കുന്ന ആള് എക്സ് തന്നെയാണ്. എപ്പോഴാണ് വെലോസിറ്റിയുടെ വില അതിന്റെ മാക്സിമത്തിന്റെ പകുതി ആവുന്നത്? ഓക്കെ, നമ്മൾ സംബന്ധിച്ച വി മാക്സിമത്തിന്റെ ഇക്വേഷൻ ഒക്കെ കയ്യിലുണ്ട്. വെലോസിറ്റി വി ഈസ് ഈക്വൽ ടു മൈനസ് ഒമേഗ ഇൻടു റൂട്ട് ഓഫ് എസ് സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ആണ്. ഇതാണ് വെലോസിറ്റിയുടെ ജനറൽ എക്സ്പ്രഷൻ. അതിൽ വെലോസിറ്റിയുടെ വില മാക്സിമത്തിന്റെ പകുതി ആവുമ്പോൾ എന്തായിരിക്കും എക്സിന്റെ വില എന്നാണ് ചോദ്യം. സോ ഐ ക്യാൻ റൈറ്റ് വി മാക്സിമം ബൈ ടു ഈസ് ഈക്വൽ ടു മൈനസ് ഒമേഗ ഇൻടു റൂട്ട് ഓഫ് എസ് സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. എക്സ് ആണ് കണ്ടതാണ്. നോക്കി എന്തായിരിക്കും വി മാക്സിമത്തിന്റെ വില. നമുക്കറിയാം വിക്ക് മാക്സിമം കിട്ടുന്ന പൊസിഷനും ഉണ്ട്, മിനിമം കിട്ടുന്ന പൊസിഷനും. വിക്ക് മാക്സിമം വരണമെങ്കിൽ ഈ എക്സ് സ്ക്വയർ എന്ന് പറയുന്ന ആളുടെ വില എന്തായിരിക്കണം എന്നുള്ളതാണ്. വി മാക്സിമം എന്ന് പറയുന്നത് മൈനസ് ഒമേഗ എസ് സ്ക്വയർ ആണ്, കാരണം എക്സ് നഷ്ടപ്പെട്ടു പോയിരിക്കണം. എങ്കിൽ ഇതിന്റെ റൂട്ടിന്റെ ഉള്ളിലുള്ള എക്സിന്റെ വില കുറഞ്ഞതെങ്കിൽ മാത്രമേ വി മാക്സിമത്തിലേക്ക് പോകൂ. അതുകൊണ്ട് എക്സ് എന്ന് പറയുന്ന ആൾ സീറോ വന്നാൽ വി എന്തായി? മാക്സിമം ആയി. തിയറി പറയുമ്പോൾ പറഞ്ഞിട്ടുള്ളതാണ് വി മാക്സിമം ഈസ് ഈക്വൽ ടു മൈനസ് ഒമേഗ എ ആണ്. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. മൈനസ് ഒമേഗ എ ബൈ ടു ഈസ് ഈക്വൽ ടു മൈനസ് ഒമേഗ ഇൻടു റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. ഒമേഗ ഗെറ്റ് ക്യാൻസൽ. റൂട്ടിന്റെ ഉള്ളിലാണ് നമുക്ക് ആവശ്യമുള്ള ആളുകൾ എടുക്കണം. അപ്പൊ സ്ക്വയർ ചെയ്യണം. രണ്ട് സൈഡ് സ്കോറിംഗ് വന്നാൽ ഇവിടെ എ സ്ക്വയർ ബൈ ഫോർ, എ ബൈ ടു ആണുള്ളത്. അപ്പൊ എ സ്ക്വയർ ബൈ ഫോർ ഈക്വൽ ടു റൂട്ട് പോയാൽ എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. നമുക്ക് എക്സ് സ്ക്വയർ ആ വേണ്ടത്, എക്സ് ആ വേണ്ടത്. അപ്പൊ ഇയാളെ ലാസ്റ്റിലേക്ക് കൊണ്ടുവന്ന് അതിനപ്പുറത്തേക്ക് കൊണ്ടുപോയി ടു എ സ്ക്വയർ ബൈ സ്ക്വയർ ബൈ ഫോർ. എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു എ സ്ക്വയർ മൈനസ് എ സ്ക്വയർ ബൈ ഫോർ. That means x square is equal to 3a square by 4. That is x is equal to root of this. You get root 3 by 4. Appa 2 porthayum root 3 by 2 into a. This is the position where velocity is of the maximum value. Root 3 by 2 a. Adutha problem sradhikkya. Problem number 17. The amplitude of a simple harmonic motion is doubled. What change will you observe in the following physical quantities? For a simple harmonic motion, the amplitude is irrettipichutam. Engil, ee paranja quantity-kal ke okke endu maatram sambhavikkum. Onnu adinte period, time period, rendu maximum velocity ke, maximum acceleration, total energy. Namukku oranaayittu nokkam. Aadyatha aala period aanu. Time period-inte equation da t samam 2 pi into root of m by k. ഇതിൽ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്ന ടേമേ വരുന്നില്ല. അതുകൊണ്ട് ആംപ്ലിറ്റ്യൂഡ് ഡബിൾ ചെയ്താലും ടൈം പീരീഡിന് ഒരു മാറ്റവും സംഭവിക്കില്ല. നോ ചേഞ്ച്. നോർമലി വലിയ ആംപ്ലിറ്റ്യൂഡിൽ വിട്ട് കഴിഞ്ഞാൽ എന്തല്ല, സിമ്പിൾ ഹാർമോണിക് മോഷൻ അല്ല കേട്ടാ. അതവിടെ നിൽക്കട്ടെ. ആംപ്ലിറ്റ്യൂഡ് നിലവിലുള്ള എസ് എച്ച് എം കണ്ടീഷന്റെ ഉള്ളിൽ ആംപ്ലിറ്റ്യൂഡ് ഇരട്ടിപ്പിച്ച് കഴിഞ്ഞാൽ ടൈം പീരീഡിന് എന്തെങ്കിലും സംഭവിക്കുമോ? നോ ചേഞ്ച് ഇൻ ടൈം പീരീഡ്. ഓക്കെ, രണ്ടാമത്തെ പാർട്ട് നോക്കുക. ബി മാക്സിമം വെലോസിറ്റിക്ക് എന്ത് സംഭവിക്കും? വട്ട് ഇസ് ഇക്വേഷൻ ഓഫ് മാക്സിമം വെലോസിറ്റി? വി മാക്സിമം ഈസ് മൈനസ് ഒമേഗ ഇൻടു എ ആണ് മാക്സിമം വെലോസിറ്റി ഇക്വേഷൻ. ഇതിൽ എ ആംപ്ലിറ്റ്യൂഡ് ആണ്. ആ ആംപ്ലിറ്റ്യൂഡ് ഇരട്ടിപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. So it is 2a. I get v maximum is equal to minus omega a other 2 times 1. അതിന്റെ അർത്ഥം മാക്സിമം വെലോസിറ്റി രണ്ടിരട്ടിയായി വർദ്ധിപ്പിക്കുന്നുണ്ട്, വർദ്ധിപ്പിക്കപ്പെടുന്നുണ്ട്. ആംപ്ലിറ്റ്യൂഡ് വലിച്ചു വിട്ടാം. അപ്പൊ വലിയ സ്പീഡിൽ വലിച്ചു വിട്ടാൽ, വലിയ ദൂരത്തേക്ക് വലിച്ചു വിട്ടാൽ സ്പീഡ് ഇരട്ടിച്ചിട്ടുണ്ടായിരിക്കും. ഓക്കെ, doubles velocity.
ആംപ്ലിറ്റ്യൂഡ് ഡബിൾ ആക്കിയാ വെലോസിറ്റി ഡബിൾ. മൂന്നാമത്തെ പാർട്ട് ഗാസി പാർട്ട്, മാക്സിമം ആക്സിലറേഷൻ. വാട്ട് ഈസ് ഇക്വേഷൻ ഓഫ് മാക്സിമം ആക്സിലറേഷൻ? എ മാക്സിമം ഇസ് ഈക്വൽ ടു മൈനസ് ഒമേഗ സ്ക്വയർ എ ആണ്. മൈനസ് ഒമേഗ സ്ക്വയർ എക്സ് ആണ് വരേണ്ടത്, മാക്സിമത്തിലേക്കാണെങ്കിൽ മൈനസ് ഒമേഗ സ്ക്വയർ ആണ്. നോക്കൂ, എ മാക്സിമത്തിനും മാറ്റം സംഭവിക്കുന്നുണ്ട്. മൈനസ് ഒമേഗ സ്ക്വയർ ഇൻറ്റു ടു എ, ദാറ്റ് മീൻസ് ടു ടൈംസ് മൈനസ് ഒമേഗ സ്ക്വയർ എ. ഇതാണ് മാക്സിമം ആക്സലറേഷന്റെ വരെ സംഭവിക്കുന്നത്. ദാറ്റ് മീൻസ് ആക്സലറേഷൻ ആൽസോ ഡബിൾസ്. വെലോസിറ്റിയുടെ പോലെ തന്നെ ആരും ഡബിൾ ചെയ്യുന്നുണ്ട്, ആക്സലറേഷനും ഡബിൾ ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് പാർട്ടായി, സെക്കൻഡ് പാർട്ടായി, നാലാമത്തെ പാർട്ട് നോക്കുക. ടോട്ടൽ എനർജി, ടോട്ടൽ എനർജിയുടെ ഇക്വേഷൻ എന്താ? ടോട്ടൽ എനർജി ഈസ് ഈക്വൽ ടു ഹാഫ് എം ഒമേഗ സ്ക്വയർ എ സ്ക്വയർ. ഇതാണ് ഇക്വേഷൻ. ടോട്ടൽ എനർജിയിൽ ആംപ്ലിറ്റ്യൂഡ് ഉണ്ട്, ആംപ്ലിറ്റ്യൂഡ് രണ്ടരട്ടി ആയിരിക്കുന്നു. സോ ടോട്ടൽ എനർജി ബിക്കംസ് ടു എ ഹോൾ സ്ക്വയർ, യു ഗെറ്റ് ഫോർ എ സ്ക്വയർ ഇൻസൈഡ് ദ ബ്രാക്കറ്റ്. ആ ഫോർ എന്നുള്ള ആൾ അതിന് മാറ്റിയിട്ടാൽ ഫോർ ഇൻറ്റു ഹാഫ് എം ഒമേഗ സ്ക്വയർ എ സ്ക്വയർ. ദാറ്റ് മീൻസ് ഫോർ ടൈംസ് എനർജി. ടോട്ടൽ എനർജി എത്ര മടങ്ങായി വർദ്ധിപ്പിക്കുന്നുണ്ട്? നാല് മടങ്ങായിട്ട് ടോട്ടൽ എനർജി കൂടും. അപ്പോൾ ഒരു ആംപ്ലിറ്റ്യൂഡ് നിലവിലുണ്ടായിരുന്നതിന്റെ ഇരട്ടിയിൽ വിട്ടാൽ അതിന്റെ ടൈം പീരീഡ് മാറില്ല, വെലോസിറ്റി ഡബിൾ ആവും, ആക്സിലറേഷൻ ഡബിൾ ആവും, ടോട്ടൽ എനർജി നാലരട്ടിയായിട്ട് വർദ്ധിച്ചിട്ടുണ്ടായിരിക്കും. പ്രോബ്ലം, ഈ പ്രോബ്ലത്തോടു കൂടി നമ്മൾ അവസാനിപ്പിക്കുകയാണ്. വാട്ട് ഹാപ്പൻസ് ടു അതർ പെൻഡുലംസ് ഇഫ് ദ പെൻഡുലം വൺ ഈസ് ഗിവൺ ടു എൻ ഓസിലേഷൻ? അഞ്ച് പെൻഡുലങ്ങളെ ഒരേ റിജിഡ് സപ്പോർട്ടിൽ തൂക്കിയിട്ടിട്ടുണ്ട്, പലതും പല ലെങ്ത് ആണ്, ഇതിൽ ഒന്നിനും നാലിനും ഒരേ ലെങ്ത് ആണ്. ഇതിൽ ഒന്നാമത്തെ പെൻഡുലത്തിന് ചെറിയൊരു ഓസിലേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി പെൻഡുലങ്ങൾക്ക് എന്ത് സംഭവിക്കുന്നു എന്നാണ് ചോദ്യം. ഒന്നാമത്തെ പെൻഡുലത്തെ ഓസിലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് അതിന്റെ സ്വതന്ത്രമായ ഫ്രീക്വൻസിയിൽ ഓസിലേറ്റ് ചെയ്യും. അപ്പൊ ഇതൊരു ഫ്രീ ഓസിലേഷൻ ആണ്, നാച്ചുറൽ ഫ്രീക്വൻസിയിലുള്ള ഓസിലേഷൻ. ഇതിന്റെ ഭാഗമായിട്ട് പെൻഡുലങ്ങളെല്ലാം ഓസിലേഷൻ തുടങ്ങും. ആദ്യം അവരുടെ ഓസിലേഷൻ അത് ഓസിലേറ്റ് ചെയ്ത് പതിയെ ഈ ബാക്കി വരുന്ന നാല് പെൻഡുലങ്ങളും ഒന്നാമത്തെ പെൻഡുലത്തിന്റെ ഫ്രീക്വൻസിയിൽ ഓസിലേറ്റ് ചെയ്യും. ശ്രദ്ധിക്കുക, ഒന്നാമത്തെ പെൻഡുലത്തിന്റെ അതേ ഫ്രീക്വൻസിയിൽ എല്ലാവരും ഓസിലേറ്റ് ചെയ്യും. പക്ഷേ പെൻഡുലം രണ്ടിന്റെയും പെൻഡുലം മൂന്നിന്റെയും നാലിന്റെയും അഞ്ചിന്റെയും ഓസിലേറ്റ് ചെയ്യുന്ന ആംപ്ലിറ്റ്യൂഡുകളിൽ വ്യത്യാസം ഉണ്ടാവും. ഒന്നും രണ്ടും മൂന്നും അഞ്ചും ഈ പെൻഡുലത്തിന്റെ ആംപ്ലിറ്റ്യൂഡിൽ ഓസിലേറ്റ് ചെയ്യില്ല, അതിൽ നിന്ന് വ്യത്യസ്തമായ കുറഞ്ഞ ആംപ്ലിറ്റ്യൂഡിലാണ് ഓസിലേറ്റ് ചെയ്യുക. എന്നാൽ പെൻഡുലം നാല് പതിയെ പതിയെ ഈ പറയുന്ന ഒന്നാമത്തെ പെൻഡുലത്തിന്റെ ഫ്രീക്വൻസിയിലേക്ക് എത്തുകയും ഏറ്റവും വലിയ ആംപ്ലിറ്റ്യൂഡിൽ ഓസിലേഷൻ കാണിക്കാൻ തുടങ്ങുകയും ചെയ്യും. ആയി പറയുന്ന ഒന്നാമത്തെ പെൻഡുലത്തിന്റെ ഫ്രീക്വൻസിൽ തന്നെയാണ്, എന്നാൽ ഏറ്റവും വലിയ ആംപ്ലിറ്റ്യൂഡിൽ നാലിലേക്ക്, ബാക്കി വരുന്ന നാലെണ്ണത്തിൽ ഏറ്റവും വലിയ ആംപ്ലിറ്റ്യൂഡിലേക്ക് നാല് മാറിയിട്ടുണ്ടായി. അതിന്റെ കാരണം ഈ പെൻഡുലത്തിന്റെ അതേ ഫ്രീക്വൻസിയിലാണ് നാലാമത്തെ പെൻഡുലം ഓസിലേറ്റ് ചെയ്യുന്നത്. രണ്ടിന്റെ ലെങ്ത്തും സെയിം ആണ്, രണ്ടുപേരുടെ ലെങ്ത് സെയിം ആവുകയും ഫ്രീക്വൻസി സെയിം ആവുകയും ചെയ്യുമ്പോൾ നാലാമത്തെ പെൻഡുലം റെസൊണൻസ് എന്ന് പറയുന്ന ഫിനോമിനയ്ക്ക് വിധേയം, മാക്സിമം ആംപ്ലിറ്റ്യൂഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. എന്നാൽ മറ്റുള്ളതിലേക്ക് ആ റെസൊണൻസ് കാണിക്കാൻ പറ്റില്ല. അപ്പോൾ മറ്റുള്ളത് കാണിക്കുന്ന ഓസിലേഷൻ എന്തിനടിസ്ഥാനമാക്കിയിട്ടാ? അത് ഇയാൾ അടിസ്ഥാനമാക്കിയിട്ട് തന്നെയാണ്. അതുകൊണ്ട് പെൻഡുലം രണ്ടിന്റെ ഓസിലേഷനെ വിളിക്കേണ്ട പേര് ഫോഴ്സ്ഡ് ഓസിലേഷൻ എന്നാണ്, എക്സ്റ്റേണൽ ഫ്രീക്വൻസിക്ക് അനുസരിച്ചാണ് ഓസിലേറ്റ് ചെയ്യുന്നത്. മൂന്നിന്റെ ഓസിലേഷൻ ഫോഴ്സ്ഡ് ഓസിലേഷൻ ആണ്, നാലിന്റെ ഓസിലേഷൻ ഫോഴ്സ്ഡ് ആണ്, ഇറ്റ് ഈസ് ആൾസോ റെസൊണന്റ് ഓസിലേഷൻ. ഓക്കെ, അഞ്ചാമത്തേത് അഗെയിൻ ഫോഴ്സ്ഡ് ഓസിലേഷൻ. ഇവ രണ്ടും മൂന്നും അഞ്ചും ഫോഴ്സ്ഡ് ഓസിലേഷൻ കാണിക്കുമ്പോൾ നാല് ഫോഴ്സ്ഡ് അലോങ് വിത്ത് റെസൊണൻസ്. എന്നാൽ ഒന്നാമത്തെ പെൻഡുലം കാണിക്കുന്ന ഓസിലേഷൻ എന്ന് പറയുന്നത് ഫ്രീ ഓസിലേഷൻ ആയിരിക്കും, അത് അതിന്റെ സ്വതന്ത്രമായ ഫ്രീക്വൻസിയിൽ ഓസിലേറ്റ് ചെയ്യും. ഇവിടെ എഴുതാൻ ഒന്നുമില്ല, ഞാൻ വോയിസിൽ അത് പറഞ്ഞു കഴിഞ്ഞിരിക്കണോ. പെൻഡുലം ഒന്ന് നാച്ചുറൽ ഫ്രീക്വൻസി, രണ്ട് മൂന്ന് അഞ്ച് ഫോഴ്സ്ഡ് ഓസിലേഷൻ എക്സ്റ്റേണൽ ഫ്രീക്വൻസി,
നാല് ഫോഴ്സ്ഡ് ഓസിലേഷൻ ആണ് റെസൊണൻസ് കാണിച്ചിരിക്കും. ഓക്കേ.